സുഹൃത്തെ നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെ ഡി എസ് കറണ്ട് അഫേഴ്സ്. ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ അത്ലറ്റ്സും ഓരോ സ്പോർട്സ് താരവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും ഡെഡിക്കേഷനും 100% ഫോക്കസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നവർ 100% ഫോക്കസും ഡെഡിക്കേഷനും പ്രാക്ടീസും ഉണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ വിജയിക്കുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതിന് പ്രാക്ടീസ് വളരെ വളരെ നിർബന്ധമാണ്. ഓരോ വിഷയങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഇൻ കേരള ബൈ 2036? 2036 കേരളത്തിലെ ജനസംഖ്യ എത്രയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? 3.69 കോടി. കണക്കുകൾ അനുസരിച്ച് 2011 3.34 ആയിരുന്നു കേരളത്തിലെ ജനസംഖ്യ. ഇത് 2036 3.69 കോടി ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2011-15 പുരുഷ ആയുർദൈർഘ്യം 72.19 ഇത് 31-35 74.49 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളുടെ 78.15 ഉള്ളത് 80.15 ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. സെക്സ് റേഷ്യയുടെ കാര്യത്തിൽ 1084 ആയിരുന്നു 2011, ഇത് 2036 1079 ആയി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. വിച്ച് ആർക്കിയോളജിക്കൽ സൈറ്റ് ഇൻ ഗുജറാത്ത് കച്ച് ഡിസ്ട്രിക്ട് ഹാസ് ബീൻ ഇൻസ്ക്രൈബ്ഡ് ബൈ യുനെസ്കോ ആസ് എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഓൺ 27 ജൂലൈ 2021? ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഏത് പുരാവസ്തു സ്ഥലമാണ് യുനെസ്കോ 2021 ജൂലൈ 27 ലോക പൈതൃക സൈറ്റായി ആലേഖനം ചെയ്തത്? ധോലാവിര. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ കോട്ടാഡ ടിംബ എന്ന പേരിൽ അറിയപ്പെടുന്ന ധോലാവിര 2021 ജൂലൈ 27 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് ആയിട്ട് ആലേഖനം ചെയ്തു. ഇതുകൂടാതെ ഗുജറാത്തിൽ പാവഗഡിൽ ചാമ്പനേറും പട്ടാനിലെ റാണി കി വാവ്, അഹമ്മദാബാദിൽ ഹിസ്റ്റോറിക് സിറ്റിയും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് ഇതിനു മുമ്പ് ആലേഖനം ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ഫോഷ്വ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ് ധോലാവിര എന്ന സ്ഥലത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് 40-ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഹൂസ് നെയിം വാസ് അനൗൺസ്ഡ് ഓൺ 27 ജൂലൈ 2021 ആസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക? 2021 ജൂലൈ 27 കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി ആരുടെ പേര് പ്രഖ്യാപിച്ചു? ബാസവരാജ് ബൊമ്മെ. കർണാടകയിലെ ഹവേരി ജില്ലയിലെ MLA ബാസവരാജ് ബൊമ്മെ. ഇദ്ദേഹം ലിംഗായത്ത് സമുദായത്തിലുള്ള വ്യക്തിയാണ്. 2008 ബാസവരാജ് ബൊമ്മെ BJPയിൽ ചേർന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് SR ബൊമ്മെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 78 BS യെദ്യൂരപ്പ 2021 ജൂലൈ 26 രാജിവെച്ചതിനെ തുടർന്നാണ് ബാസവരാജ് ബൊമ്മെ കർണാടകയുടെ പുതിയ ചീഫ് മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റെടുത്തത്. കർണാടകയിലെ 6.8 കോടി ജനസംഖ്യ വരുന്ന കർണാടകയിൽ 16% വീര ശൈവ ലിംഗായത്ത് സമുദായമാണ്. വാട്ട് ഇസ് ദ ന്യൂ 24/7 ഹെൽപ്പ് ലൈൻ നമ്പർ ഫോർ വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ്? ആക്രമണത്തിന് ഇരയായ സ്ത്രീകൾക്കായി പുതിയ 24.7 ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 78/27 170/170. ആക്രമണത്തിന് ഇരയായ സ്ത്രീകളെ പോലീസ്, ആശുപത്രികൾ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, സൈക്കോളജിക്കൽ സേവനങ്ങൾ മുതലായവ ഉചിതമായ അധികാരികളുമായി ബന്ധിപ്പിച്ച് റഫറൽ വഴി അവരെ സഹായിക്കുക എന്നതാണ് ഹെൽപ്പ് ലൈൻ ലക്ഷ്യമിടുന്നത്. 18 അതിൽ കൂടുതലുമുള്ള ഏതൊരു പെൺകുട്ടിക്കും സ്ത്രീകൾക്കും സഹായം തേടാം. ന്യൂഡൽഹിയിലെ ദേശീയ വനിതാ കമ്മീഷന്റെ കെട്ടിടത്തിലാണ് ഈ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നത്.
Which city in India has become the first city to dispense safe hygienic drinking water directly from a tap 24x7? 24x7 tapil ninnu nerittu വിതരണം ചെയ്യുന്ന ആദ്യത്തെ നഗരമായത് ഇന്ത്യയിലെ ഏത് നഗരമാണ്? പുരി. ഒഡീഷയിലെ പുരി എന്ന നഗരം 2021 ജൂലൈ 26 ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും ടാപ്പിൽ നിന്ന് നേരിട്ട് സുരക്ഷിതമായ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ആദ്യത്തെ നഗരമായിട്ട് മാറി. ഇൻ വിച്ച് എക്സസൈസ് ഇന്ത്യൻ നേവൽ ഷിപ്പ് INS തൽവാർ ഇസ് പാർട്ടിസിപ്പേറ്റിംഗ് which commenced along the east coast of Africa on 26 July 2021. 2021 ജൂലൈ 26 ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ഏത് എക്സസൈസിലാണ് ഇന്ത്യൻ നാവിക കപ്പൽ INS തൽവാർ പങ്കെടുക്കുന്നത്? കട്ട്ലസ് എക്സ്പ്രസ് 2021. സംയോജിത സമുദ്ര നിയമനിർവഹണ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക നാവിക സേനകൾക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ജൂലൈ 26 ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച എക്സസൈസ് ആണ് കട്ട്ലസ് എക്സ്പ്രസ് 2021. ഇന്ത്യൻ നേവൽ ഷിപ്പ് തൽവാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ജൂലൈ 26 ആരംഭിച്ച ഈ എക്സസൈസ് ഓഗസ്റ്റ് 6 വരെ നീണ്ടു നിൽക്കും. ഇൻ വിച്ച് ഇവന്റ് ബെർമുഡ ദ സ്മോളസ്റ്റ് നേഷൻ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ win their first ever gold medal in Tokyo Olympic. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയ രാജ്യമായ ബെർമുഡ ഏത് ഇനത്തിലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത്? ട്രയാത്ലോൺ. ഏതാണ്ട് 70,000 പേര് വസിക്കുന്ന ഒരു ചെറിയൊരു ഐലൻഡാണ് ബെർമുഡ. ഈ ചെറിയ രാജ്യമായ ബെർമുഡ ട്രയാത്ലോൺ എന്ന ഇനത്തിലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യമായി സ്വർണം നേടിയത്. 2021 ജൂലൈ 27 ഫ്ലോറ ഡെഫിയാണ് ബെർമുഡയ്ക്ക് വേണ്ടി ഈ സ്വർണം നേടിയത്. ട്രയത്ലോൺ എന്നാൽ 3 ഇനങ്ങൾ സംയോജിതമായി നടത്തുന്ന ഒരു ഇനമാണ് നീന്തൽ, സൈക്ലിംഗ്, ഓട്ടം. ഇത് 3 കൂടി ഒരുമിച്ച് 1 മണിക്കൂർ 55 മിനിറ്റ് 36 സെക്കൻഡ് കൊണ്ട് വിജയിച്ച ഫ്ലോറ ഡെഫി ആ രാജ്യത്തിന് തന്നെ ഒരു അഭിമാനമായി. ഇന്ന് ജൂലൈ 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ടും വേൾഡ് ഹെപ്പറ്റൈറ്റ് ഡേ ആയിട്ടും ആചരിക്കുന്നു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.